ഹലോ കുട്ടീസ്, നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ മുടിയൊക്കെ എന്തെങ്കിലും കെട്ടി വെച്ചിരിക്കുന്ന അമ്മച്ചി ആയതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചതെന്നും ആരും ഓർക്കില്ല. ഇതെന്നോ, എപ്പോഴും ഞാൻ വീഡിയോയിൽ വന്നിങ്ങനെ വീർപ്പ് തൂക്കുമല്ലേ, അപ്പൊ ഞാൻ ആ വീഡിയോസിലെല്ലാം ഞാൻ മുടി അഴിച്ചല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി ഓർത്ത് ഇനി മുടി അഴിച്ചിട്ടേക്കുന്നതുകൊണ്ടാണോ തുടങ്ങിയിട്ടുണ്ട്, മുടി അഴിച്ചിട്ടേക്കുന്നതുകൊണ്ടാണോ എക്സ്ട്രാ ആയിട്ട് എനിക്ക് ചൂടെടുക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് മുടി ഒന്ന് കെട്ടി വെച്ച് നോക്കുകയാണ്. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന പരിപാടി തിന്നിട്ട് വേറൊരു ചുതാറ് കിട്ടി പെട്ടെന്ന് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു 9 മാസവും എനിക്ക് എൻ്റെ മുഖം ഇച്ചിരി തടിച്ച് ഒരു കുറച്ച് വെയിറ്റ് കൂടി, കുറച്ച് അല്ലാതെ എനിക്ക് വേറൊരു ചേഞ്ച് വന്നില്ല. എൻ്റെ കഴുത്ത് തറത്തില്ല, ഫേസിൽ കറുപ്പൊന്നും വന്നില്ല, അല്ലാതെ എനിക്ക് ഒരു മാറ്റവും അങ്ങനത്തെ ഒരു പ്രശ്നവും വന്നില്ല. പിന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ബോഡിയിലൊരു ചെറിയ ചേഞ്ച് വന്നു എന്ന് ആ ഫേസിൻ്റെ ദേഹം നടിച്ചപ്പം മുഖം ഇച്ചിരി ഒന്ന് വീങ്ങി. അത് കൂടാതെ വന്നെന്ന് എക്സ്ട്രാ ആയിട്ട് പറയാൻ നമ്മുടെ ജയ്കൂട്ടൻ ഇവിടെ കിടന്ന് എന്നെ തൊഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് വന്നെന്ന് പറയാനായിട്ട് മുടി ഒന്ന് ഡള്ളാവുമായിരുന്നു. കുറച്ച് എണ്ണ വെക്കില്ല ഞാൻ, പക്ഷെ എണ്ണ വെച്ചില്ലെങ്കിലും എണ്ണമയം പോലെ ചീകുമ്പോഴൊക്കെ കുറച്ച് എണ്ണമയം ഫീൽ ചെയ്യും. മുടി നല്ലതായിട്ട് ഡള്ളായിരുന്നു ആ ഒരു പ്രഗ്നൻസി ടൈമിൽ. അതാണ് എനിക്ക് വന്ന ചിന്തിസ്. അല്ലാതെ കഴുത്ത് കറക്കുക, കാലം മരമ്പ്, പെടൽ വേദന, അങ്ങനെ വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മി നമ്മുടെ അമ്മ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡെലിവറി കഴിയുമ്പോഴായിരിക്കും അമ്മ കുഴപ്പം വരാൻ പോകുന്നത്. അത് അതുപോലെ തന്നെ ഡെലിവറി അങ്ങോട്ട് കഴിഞ്ഞിട്ട്, അതായത് ഡെലിവറി കഴിഞ്ഞ് എനിക്കൊന്ന് പിറ്റേ ദിവസം തന്നെ എൻ്റെ കളർ ചേഞ്ചായി. കളർ ചേഞ്ചായെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഡാർക്ക്, എൻ്റെ ഫേസാണ് ഏറ്റവും കൂടുതൽ. അത് കൂടാതെ തന്നെ ഈ കാലിൻ്റെ രണ്ട് സൈഡ് അവിടെ മറ്റേ നമ്മുടെ സ്ട്രെസ് മാർക്സ് സാധാരണ വൈറ്റ് കളറല്ലേ വരുന്നത്, എനിക്ക് വന്നത് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരവരവ്. എനിക്കത് ഭയങ്കര അതായത് ഞാൻ എൻ്റെ റൂമിൽ, ഞാൻ ഇത് എൻ്റെ ഡെലിവറി സ്റ്റോറി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ കിടക്കുന്നതിൻ്റെ നേരെയാണ് നമ്മുടെ കണ്ണാടി, നമ്മുടെ അലമാരിയുടെ കണ്ണാടിയാണ്. അപ്പം എപ്പോഴും അതിലോട്ട് നോക്കിയിട്ട് സങ്കടപ്പെടല്ലേ എൻ്റെ പണി. എനിക്ക് ഇടയ്ക്ക് ഒരു ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു നിങ്ങളോട് ഞാൻ ഡെലിവറി സ്റ്റോറി പറഞ്ഞില്ലേ, ആ ഒരു സാധനമേ ഈ ഒരു കണ്ണാടി നോക്കി ടെൻഷൻ അടിച്ച് വരുത്തി വെച്ചതാണ്. എന്ന് വെച്ചാൽ ഞാനിതുപോലെ ഡാർക്കായി പോയി, ഇനി പഴയ പോലെ ആവില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങ് വെളുത്ത് കൊടുത്ത് തങ്കക്കട്ടി പോലെ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച, കറുപ്പാളും വെളുപ്പാലും കുഴപ്പമില്ല. പക്ഷെ പണ്ടത്തതിലൊന്നും ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആകെ ഒരു തുള്ളി ഒരു ഇത് നിറമാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഇതായി വന്നത് എനിക്ക് ഭയങ്കര ഒരു വേറൊരു മൈൻഡ് ആയിട്ട്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ പഴയൊരു ലുക്കല്ല ആ ഒരു ഇത്. അപ്പം ആ ഒരു സംഭവം അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 28 ഇപ്പോഴും എനിക്ക് കാലിലൊക്കെ ആ ഒരു ഇത് മാറിയിട്ടില്ല, പക്ഷേ എൻ്റെ ഫേസ് എനിക്ക് നന്നായിട്ട് ചേഞ്ച് ആയി കിട്ടി. അതായത് 5th day ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു, എനിക്ക് സ്റ്റിച്ച് പെയിൻ കൂടിയിട്ട് ഇൻഫെക്ഷൻ ആയോ എന്ന് അറിയാൻ വേണ്ടി പോയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തൊലി പോയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും. അപ്പം ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇൻഫെക്ഷൻ ആയിട്ടില്ല, പക്ഷേ ചെറുതായിട്ട് തൊലി പോയിട്ടുണ്ട്, മരുന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് തന്നു. അന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് എന്താ ഇങ്ങനെ വന്നേ, ഞാൻ പഴയ പോലല്ല, ഞാൻ അപ്പടി കറുത്തു എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറാണ് എനിക്കപ്പം ആ ഒരു വേർഡ്സ് ഞാൻ ഓക്കെ ആയി. എന്ന് വെച്ചാൽ പുള്ളിക്കാരിട്ട് പറഞ്ഞായിരുന്നു അമൃത ഇതൊക്കെ കോമൺ ആണ്, ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് നടക്കുന്ന ഒരു ബോഡിയാണ് ഇപ്പം അമൃതയുടെ ശരീരം, അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഡികളറേഷൻ ആണ് ആദ്യത്തെ പ്രശ്നം, ഡികളറേഷൻ ആണ് അമൃതയ്ക്ക് വേറൊന്നും പറയുന്നത്, മാറും എന്ന് പറയും. ഒരു 90 days എങ്കിലും എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാനോട് തന്നെ ഫുൾ ഇത് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനായിപ്പോയേ, അല്ലെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ഞാനോർത്ത് ഇനി ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, എനിക്കൊരു മാറ്റവും വരില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി എൻ്റെ ചേച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ അവർക്ക് വരാൻ പറ്റില്ല, അവർ ഈയിടെ അല്ലേ വന്നത് കുഞ്ഞാൻ കാമ്പിടി ചെക്കനെ കട. അപ്പോൾ ചേച്ചിയൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അയ്യോ മോനെ നീ അപ്പടി കറുത്തു പോയല്ലോ എന്ന്. അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ നമുക്ക് ആ ഉണ്ടായ ഒരു ചേഞ്ച്, നമ്മൾ പഴയ ഒരാളേ അല്ല. എന്നിട്ട് അളിയനോടായാലും ഞാൻ എപ്പോഴും പദം പെറുക്കുന്നത് ഞാൻ കത്തുപോയി, ഞാൻ പണ്ട് എന്നെ ഇങ്ങനെ കളിയാക്കി ഞങ്ങൾ കൈ വെച്ചിട്ട് ആർക്കാ കളർന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്ത്, ഇപ്പോൾ കൈ നിങ്ങി വന്ന് കൈ വെക്കാൻ പറയുമ്പോഴത്തേക്കും ഞാൻ വെക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് കളർ ചേഞ്ച് ആയിപ്പോയി. അത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ട്,
നമ്മുടെ ആര്യ ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് അവളോട് ഒരു പോസ്റ്റ് ഇട്ട്, അതിനകത്ത് എൻ്റെ മുഖം ഭയങ്കര ഡള്ളായി, വയറൊക്കെ കുറച്ച് വയറൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ അപ്പോൾ ഇതുപോലെ വയറൊക്കെ ആയിട്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട്, ചേച്ചി വയർ മൊത്തം ചാടിയല്ലോ, അപ്പം ചേച്ചിക്ക് ഒത്തിരി കളറൊന്നും ഇല്ലായിരുന്നല്ലേ. ഇതുകൂടെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ചേഞ്ചായി, അയ്യോ എൻ്റെ വയറ് ചാടിയിരിക്കുന്നു. അന്ന് പ്രഗ്നൻ്റ്, അന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് 8 ദിവസം ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് അത്രയും ചേഞ്ചസ് ഒക്കെ വരുമോ? വയറൊക്കെ കുഴഞ്ഞ് നമ്മൾ അതിൽ ഫിറ്റായിരിക്കും, ഇല്ലല്ലോ. അപ്പോൾ കമൻറ്റ് സെക്ഷൻ ഇത്രയും നെഗറ്റീവ് വൈബുള്ള ഒരു സാധനമാണ് കമൻറ്റ് സെക്ഷൻ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റയിൽ അങ്ങനെ കയറി, എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് പറഞ്ഞു തരാൻ അലിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ മൈൻഡ് എന്നെ ആ ഒരു പോസിറ്റീവ് മൂഡിലോട്ട് മാറ്റിക്കൊണ്ട് പോയി. അല്ലെങ്കിൽ ഞാൻ വേറെ ഇതടിച്ച് ടെൻഷൻ അടിച്ച് വേറെ വല്ല അസുഖമൊക്കെ വ്യത്യാസം. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ ആദ്യത്തെ പ്രശ്നം എന്ന് ഡീകളറേഷൻ. അപ്പോൾ കഴുത്തിൽ ഒരുപാട് കറുപ്പുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു മരുന്നെന്ന് തന്നെ പറയാം, മരുന്നെന്ന് തന്നെ പറയാം. അത് ആയുർവേദ കടയിൽ കിട്ടുന്നതാണ്, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതുകൂടാതെ ഹെയർ ഗ്രോത്ത്. എൻ്റെ ചേച്ചി ഹെയർ വളർന്നല്ലോ എന്നെല്ലാം പറയും. ഓൾറെഡി എനിക്കിപ്പം ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും മുടി വന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, നമ്മൾ വീഡിയോ ചെയ്യുന്ന അത്രയും കണ്ടിട്ട് എനിക്ക് ഒരു ലെവൽ, ഒരു പരിധി കൂടുതൽ മുടി വളർത്താൻ നമ്മുടെ മമ്മി സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ട് എപ്പോഴും വെട്ടി നിർത്തും. അപ്പം ഈ 58 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ മുടി വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നുകൊണ്ടാണ് ലെങ്ത് വന്നത്. അപ്പം ലെങ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ആ മണ്ടയ്ക്ക് എന്നുള്ള ആ ലെങ്ത് താഴെ വരെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി തിക്നെസ് തോന്നും. അങ്ങനെ മുടി വളർന്ന, അല്ലാതെ തന്നെ മുടി വളർത്തിയില്ല, വെട്ടാതിരുന്നുകൊണ്ട് നീളം വെച്ചാണ്. അത് ഇപ്പോൾ വെട്ടിക്കാതെ തുമ്പോൾ മാത്രം അത് മുടി ഇട്ടിരിക്കുന്നത് ദോഷം, നമ്മുടെ ഒരു വിശ്വാസമാണ്. എനിക്ക് സാധാരണ ഞാനിങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളാണ്. കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിക്കരുത്, അങ്ങനെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് തന്നെ നോക്കിയറിയാം, ഡെലിവറിയുടെ 3ാം ദിവസം കണ്ട് ഞാൻ അവൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കണ്ണ് കിട്ടുമെന്ന ആ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനൊരു വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷെങ്കിൽ അങ്ങനെ എനിക്ക് സയൻറ്റിഫിക് പരമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഇപ്പം ഫോൺ വെക്കുന്നതുകൊണ്ട് വൈബ്രേഷൻ, ആ ഒരു എന്നാ വൈബ്രേഷൻ കുഞ്ഞിനൊക്കെ അല്ല, റേഡിയേഷൻ അടിക്കും, അല്ല ഫ്ലാഷ് വെച്ച് ഫോട്ടോ എടുക്കില്ല, അതൊക്കെ ഞാൻ സമ്മതിക്കും. പക്ഷെ എനിക്ക് ഈ ഒരു കണ്ണ് കിട്ടും, അത് പോസിറ്റീവ് ആച്ചേ, അത് അങ്ങനെ സത്യാവസ്ഥ ഉണ്ടായിരിക്കും കണ്ണ് കിട്ടുമെന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ വലുതായിട്ട് ഇതാക്കാറില്ല. പക്ഷെ ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് ഒത്തിരി ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൊച്ചിന് എന്നോട് ഒത്തിരി കമൻസ് വന്നെനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. ഒത്തിരി കമൻസ്, കുഞ്ഞിൻ്റെ ഫോട്ടോ അങ്ങനെ ഇടരുത്, കുഞ്ഞിനെ അങ്ങനെ കാണിക്കരുത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പൂത്തവരൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ അനുസരിക്കുന്നത്, അപ്പം ഞാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഇച്ചിരി ഇച്ചിരിയൊക്കെ ചെറുതായിട്ടൊരു ഒരു കുത്തക്കേടൊക്കെ കാണിക്കും. അപ്പം അതാണ് ചെക്കൻ്റെ ഫോട്ടോ. അപ്പോൾ ഈ മുടിയുടെ കാര്യം നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അല്ലേ, എന്തായിരുന്നു അന്ധവിശ്വാസം വരികയായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞപോലെ. അപ്പോൾ നമ്മുടെ കണ്ണ് കിട്ടുന്നതിൻ്റെ അകത്തല്ലോ വന്നത്. അപ്പോൾ പക്ഷെ എനിക്ക് ആ ഒരു മുടി ഇട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ കുറച്ച് വിശ്വാസമുണ്ട്. എനിക്ക് കുറച്ച് പേരെ അങ്ങനെ അറിയാം. നമ്മുടെ ഹസ്ബൻഡിന് എപ്പോഴും ദോഷമാണ്, പലയിടത്തും പല, ചിലയിടത്ത് അച്ഛനും ദോഷമാണ്, അങ്ങനെ പറഞ്ഞാൽ മുടി ഇട്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് മുടി ആ ഇരി എന്ന് വെച്ചാൽ ഇത്രയും ആൾക്ക് മുടിയൊന്നും ഇല്ലേ, എല്ലാവരും അത്രയും വെച്ച് കട്ടിയുണ്ട്, അങ്ങനെ ആരും ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിലൊരു വിശ്വാസമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കും. പക്ഷേ എനിക്ക് മുടി വളരാനൊരു റീസണുണ്ട്. നമ്മുടെ മമ്മിയുടെ ഒരു ചെറിയ കൂട്ട് ഒരു എണ്ണയാണ്, അത് നല്ലതായിട്ട് എന്താണ് കുഞ്ഞാഴ്ച അവൻ ഭയങ്കര സംസാരം കിട്ടും. ആരുടെ കർട്ടനോടാണ് ഭയങ്കര സംസാരം, ഞാൻ കാണിക്കാതെ. അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സ്വഭാവമാണ്, രണ്ട് കയ്യിലും വായിലോട്ട് വെച്ചിട്ട് ഇതിലെല്ലാം തേൻ നമ്മുടെ കുഞ്ഞു പിള്ളേർ പുപ്പിലില്ലേ, തേൻ ഇതിലെല്ലാം ഒലിപ്പിക്കുവാണ്. അതെന്നാണോ അങ്ങനെ രണ്ട് കൈയും വായിൽ വെക്കുക, എപ്പോഴും ആൾക്ക് നിറഞ്ഞിരുന്നാലും വായിൽ വെക്കുക.
ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാതെ ഇതൊരൊറ്റ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ. ഇനി എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അത് എണ്ണ തീരാറായി, ഇപ്പം മമ്മി അടുത്ത് തന്നെ ഉണ്ടാക്കും. നല്ലൊരു എണ്ണയാണ് എന്ന് വെച്ചാൽ താരനും മുടി കൊഴിച്ചിൽ മാറുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ മുടി വളരും. മുടി കൊഴിച്ചിൽ മാറുമോ എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരുമില്ല, പക്ഷെ മുടി വളരുമെന്നുള്ളതിന് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. അപ്പം ആ എണ്ണ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തുളസി ഇലയും ചെമ്പരത്തി ഇല പ്ലസ് കുരുമുളക്. തുളസി ഇല, ചെമ്പരത്തി ഇല, കുരുമുളക്. തുളസി ഇല ഒടിക്കുമ്പോഴത്തേക്ക് ഇല മാത്രമല്ല തണ്ടോട്, അതായത് കിളന്ത് കിളന്താണ് കുളന്ത ആ മണ്ട പാങ്ങിയില്ല, അതിൻ്റെ ആ തണ്ടോടുകൂടി ഇച്ചിരി ഒഴിച്ചിങ്ങെടുക്കുക. കുരുമുളക് ഇടുമ്പോഴത്തേക്ക് അര പൊടിയല്ല ഇടേണ്ടത്, കുരുമുളക് ആ ഉണ്ട കുരുമുളക് തന്നെ ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കല്ലേൽ വെച്ചൊന്ന് അരയ്ക്കുകയോ ഒന്ന് മിക്സിയിലിട്ട് ചുമ്മാ ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്തിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ പോകുന്ന ചട്ടിയിലിട്ട് ഒന്ന് വഴട്ടണം. വഴട്ടി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ സ്മെല്ല് വരുമ്പോൾ എണ്ണ മൂക്കാൻ തുടങ്ങിയതാണ്. എണ്ണ മൂക്കുന്നതിന് മുന്നേ നമ്മൾ എണ്ണ എടുക്കണം. ഇടയ്ക്കെന്നാ ഞാൻ നോക്കുന്നത്, ഇനി കര വടവും നോക്കുക. എണ്ണ എടുക്കണം, ആ മൂക്കുന്നതിന് മുന്നേ എണ്ണ എടുക്കും. മൂത്ത എണ്ണ തലേ വെച്ചാലും മുടി പൊഴിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. എണ്ണ ഞാൻ കാണിക്കാം. ഇത്രയായി. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ തലേ എണ്ണ വെക്കാറില്ല, ഇപ്പോൾ വെക്കാറില്ല. പക്ഷെ എൻ്റെ പ്രസവരക്ഷാ സമയത്ത് നന്നായിട്ട് ഈ എണ്ണ ആൻറ്റി കുളിപ്പിക്കാൻ വരുന്ന ആൻറ്റി ഈ എണ്ണ നന്നായിട്ട് വെക്കുമായിരുന്നു. അതിൻ്റെ റിസൾട്ട് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഈ ഒരു കളറിലിരിക്കുവായിരുന്നു. അപ്പം ഈ എണ്ണ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. മുടി നന്നായി വളരും. അതുകൂടാതെ കരയല്ലോ സൗണ്ട് ഉണ്ടാക്കും. അതുകൂടാതെ നമുക്കിപ്പം തലയിലെ താരൻ അന്ന് ആ ഒരു സാധനത്തിനൊക്കെയാണ് ഈ തുളസി ഇല യൂസ് ചെയ്തിരിക്കുന്നത്. മുടി ലെങ്ത് വെക്കാൻ വേണ്ടിയാണ് ചെമ്പരത്തി ഇല യൂസ് ചെയ്തിരിക്കുന്നത്. കുരുമുളക് ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പനി വരില്ല. കുരുമുളകിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ ഈ എണ്ണയിലാണ് തലേ വെച്ച് നോക്കുക. അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിട്ട് ആർക്കും പനിയൊന്നും വരുന്ന ടൈപ്പ് എണ്ണയല്ല. എല്ലാവരും വെച്ച് നോക്കുക, 100% റിസൾട്ടാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി ലെങ്തും വെക്കും. കൊണ്ടോ കർട്ടനോട് സംസാരിച്ചിട്ട് പൂവി ചുമയ്ക്കുക. അപ്പം ലെങ്തും വെക്കും, ഉറപ്പായിട്ടും ഉള്ളും വരും. അപ്പം ഈ എണ്ണ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് എനിക്ക് നിങ്ങൾ പറയാനില്ലേ, എൻ്റെ ആ ഒരു ഡീ കളറേഷൻ ആ ഒരു സംഭവ പ്രക്രിയ മാറിയത്, അതായത് ഞാൻ അത്ര വെളുത്താളൊന്നുമല്ല, 200 നിറത്തിലുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാർക്ക് ആയി. ഒരു മിനിറ്റ് ചൂടെടുത്തിട്ടാണ് ഞങ്ങൾ കൂടുതലും കരാറുള്ളത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ഇവനെ ഇങ്ങനെ എടുക്കാവോ, അവൻ കുഞ്ഞല്ലേ, അവൻ തല ഉറച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ഇവൻ കരയും. അപ്പം നമ്മൾ കുറച്ച് കരഞ്ഞ് കഴിയുമ്പോൾ തൈ ഇങ്ങനെ എടുക്കും. പക്ഷേ കൈ സപ്പോർട്ട് എപ്പോഴും ഇവിടെ കാണും. ചിലപ്പോൾ ഒരു വെല്ല് കാണും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഫേസിലോട്ട് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫേസ് സപ്പോർട്ട് ചെയ്താണ് പിടിക്കുന്നത്. ഇപ്പോൾ കുരുക്കുരുന്ന് മുളയ്ക്കുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ പിടിക്കാറില്ല. അപ്പോഴത്തേക്കും എണ്ണയുടെ കാര്യമില്ലാന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനം നമ്മുടെ ഡീകളറേഷൻ്റെ സാധനം. ഡീകളറേഷൻ എനിക്ക് കുറച്ചെങ്കിലും ചേഞ്ച്, അതായത് കടലിൽ ഒന്നും കറുപ്പൊന്നുമില്ല എന്നാലും മറ്റേ ഫേസും കാലിൻ്റെ ഒക്കെ കളറ് ചേഞ്ച് ആയ എണ്ണയാണ് 40-മരാതി എണ്ണ. അത് ഗർഭിണി ചേ പ്രസവരക്ഷയ്ക്ക് മെയിൻ സാധനമാണത്. കുഞ്ഞിൻ്റെ ദേഹത്തിൻ്റെക്കും അമ്മയുടെ ദേഹത്തിൻ്റെക്കും. പക്ഷെ ഒരു കാര്യം, കണ്ടിന്യൂ ചെയ്യാവുന്നുള്ളവർ മാത്രം അത് യൂസ് ചെയ്യുക. അത് നിർത്തിക്കഴിഞ്ഞാൽ വന്ന കളർ അതുപോലെ തന്നെ പോകും കേട്ടോ. എല്ലാവരുടെയും കാര്യമില്ല, ചിലവർക്ക്. അപ്പം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രസവരക്ഷ കുളി സമയത്ത് ആൻറ്റി എന്നെ അതിനകത്ത് മുക്കി നിർത്തുമായിരുന്നു. മൊത്തം നന്നായിട്ട് എണ്ണ തേക്കും. അപ്പം എനിക്ക് എണ്ണ എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമില്ല, ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷേ ആൻറ്റി നമുക്ക് വേണ്ട സാധനമല്ലേ.
അപ്പം ആൻറ്റി എന്നെ നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി നല്ലതായിട്ട് ബോഡി മസാജൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് അത് എഫക്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ആ മാറി വന്ന കളർ നന്നായിട്ട് ചേഞ്ചായി. എനിക്ക് എൻ്റെ പഴയ കളർ കിട്ടി, ഇത് നിറം തന്നെ കിട്ടി. അപ്പം നിങ്ങളെ ആ എണ്ണ ഞാൻ കാണിക്കാതെ എണ്ണ എനിക്ക് യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഇപ്പോഴും കുറേ ഇരിക്കാണ്ട് എല്ലാവരും പറഞ്ഞ് ഇവനും തേക്കാനായിട്ട്, പക്ഷേ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്ത് തേച്ചില്ല. ഈ നാൽപ്പാമരാതി എണ്ണ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആയുർവേദ കടയിൽ, നമ്മുടെ അങ്ങാടിക്കടയില്ലേ, അങ്ങാടിക്കടയിലേക്ക് ഇത് കിട്ടും. എല്ലാവരും ജസ്റ്റ് എൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചാൽ മതി, അപ്പം തന്നെ ഒരു ബോട്ടിൽ എടുത്തു തരും. നല്ലതാണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ഓയിലി സ്കിന്നുള്ളവർ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിന്നല്ലാതെ പക്ക ഡ്രൈ, ഡ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ സ്കിന്നായ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്തൊരു കുരു ഒരെണ്ണം വന്നുള്ളൂ കേട്ടോ. അത് ഞാൻ എടുത്ത് പറയണം, ഒരു കുരു വന്നു എനിക്കെങ്ങനെ പിമ്പിൾസ്, കൈ നിലത്ത് ചാടി കൊണ്ട് ഞാൻ നിലത്തോട്ട് എടുത്തി, എനിക്കെങ്ങനെ പിമ്പിൾസ് ഒന്നും വരാത്ത മുഖമാണ്. നല്ല ഡ്രൈ സ്കിന്നാണ്, നന്നായിട്ട് ദേഹം പൊരിയുന്ന ആ ഒരു ടൈപ്പ് അല്ല, എന്നാലും നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പം എനിക്കിവിടെ ഒരു പിമ്പിൾ വന്നു ആ എണ്ണ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. എണ്ണ യൂസ് ചെയ്തോണ്ട് നീ കൈ ഒന്ന് ചാടിയിട്ടല്ല ഞാൻ താരക്കെടുത്ത് പോയി കാര്യമില്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ എന്നാ എണ്ണ ഡ്രൈ സ്കിന്നുകാര് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒട്ടും പിമ്പിൾസ് വരുന്നവരൊന്നും യൂസ് ചെയ്യണ്ട, റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുത്ത് മുഖം കുരുവായി പോയി എന്നാ ചെയ്യും, പക്ഷേങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനുമ്പോഴാണ്, മരുന്ന് തന്നെയാണ്. ആയുർവേദ അങ്ങാടിക്കടന്ന് കിട്ടുന്നത് ഇപ്പം മരുന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം യൂസ് ചെയ്യുക. അതൊന്ന് വീട്ടിലൊന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ ഉച്ചക്കര ഞാൻ താഴെ കെട്ടിട്ടുണ്ട്. അവനിങ്ങനെ കുരുകുരുക്കുന്ന കൈ ഇരുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കാനായിട്ട് നമ്മളങ്ങനെ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കണ്ടല്ലോ, അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചാടിയാലോ. അപ്പം നമ്മുടെ കുഞ്ഞിച്ചക്കന് 3 മന്ത്സ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. കരയാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിച്ചക്കന്, 3 മന്ത്സ് സ്റ്റാർട്ടായിട്ടുണ്ട് കുഞ്ചക്കം. വലിയ ചക്കനായിക്കൊണ്ടിരിക്കുക. അപ്പം രണ്ടെണ്ണേ നിങ്ങളെ കാണിച്ചല്ലോ, രണ്ടിൻ്റെയും പടം ഞാൻ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് കൊടുത്തേക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. രണ്ടിൻ്റെയും പടം പടം, മറ്റേ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയല്ലേ, മറ്റേ നാൽപ്പാമരാതി എണ്ണയുടെ പറയാം വീഡിയോ ശ്രദ്ധിച്ചിപ്പോയല്ലോ, നാൽപ്പാമരാതി എണ്ണയുടെ പടം ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക, പറ്റുന്നവരൊക്കെ യൂസ് ചെയ്യുക. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഗർഭിണി അതായത് ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവർ ഒരു 90 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വെയിലൊന്നും കൊള്ളുന്നില്ല, എന്ത് ശരീരത്തിൽ ചെയ്താലും അവർക്ക് പിടിക്കും. ബാക്കിയുള്ളവർ അതുപോലല്ല, നമ്മൾ വെളിയിൽ പോകുന്നവർ കാണും, പഠിക്കുന്ന പിള്ളേർ കാണും, കുടുവേ കട്ടനെ നോക്കിയിട്ടാണ് അമ്മത്തെ കരയെ വന്ന് പഠിക്കുന്നവരാണ്, വെയിൽ കൊള്ളും. അപ്പം അതിന് സൈഡ് എഫക്ട്സ് ഒന്നും, പക്ഷേ ആയുർവേദം ആയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല. പക്ഷേ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാതായിപ്പോവും. അതുപോലെ തന്നെ ഓയിലി ആയ ഫേസ് ഉള്ളവരാരും ഇത് യൂസ് ചെയ്തിരിക്കും. നമ്മുടെ അളിയനെന്ന് പറഞ്ഞ് അയ്യോ നിനക്കത് എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഞാനും ചെയ്യാൻ പോകാം ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നല്ല ഓയിലി ഫേസ് ആണ്, ഇപ്പോഴും പിമ്പിൾസ് വരുന്ന ടൈപ്പാണ്, ഞാൻ കളിയാക്കി ഈ വയസ്സാങ്കാലത്ത് മുഖക്കൂരി മാറിയില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ളവർ യൂസ് ചെയ്യാൻ നല്ലത് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ പിക്ചറി കൊടുത്തേക്കാം. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ച് നമ്മുടെ ബേബിക്ക് ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ പാമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പാമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഡയപ്പർ റാഷസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് നമ്മുടെ ഹിമാലയുടെ ചുങ്കു എന്നൊക്കെ ഒരു കാലന്നെ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, ഉപ്പും പിറ്റില്ലാത്തതുകൊണ്ട്. ഹിമാലയുടെയാണ് യൂസ് ചെയ്യുന്നത്, ഹിമാലയുടെ ഡയപ്പർ റാഷസ് ക്രീം കേട്ടോ. അതിൻ്റെ പിക്ക് വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ അയച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ. ഇതിനോടെ കാണിക്കാൻ പറ്റില്ല, ഒരാൾ കൈയൊക്കെ ഇട്ട് പൊക്കുന്നുണ്ട്. ഹായ് ചേച്ചി, ഹായ്. ഞാൻ പിടിച്ചു. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ട് ഇതുപോലെ തന്നെ, കയ്യിൽ അവനൊരു ഒരു കുഞ്ഞു വളയുണ്ടായിരുന്നേ, കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളു. എപ്പോഴെപ്പോഴും ഇങ്ങനെ വെച്ചാൽ ഉറങ്ങുന്നത്, അങ്ങനെ അങ്ങനെ വെച്ചതാണ് വള. ഇവിടെ വരുന്ന ചെറിയ പാടൊക്കെ ആയിട്ടുണ്ട്. ആള് കരഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോലും ആൾ അത്രയും വാവൊളിച്ചിട്ട് കണ്ടിട്ടില്ല, എല്ലാം നൊന്തുപോയി. അതോടെ വളയൊക്കെ ഊരി, വലിയ വളയൊക്കെ ഊരി പോലെ കളഞ്ഞു.
അപ്പോൾ മമ്മിയൊക്കെ പേടിച്ച് മമ്മി എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. മമ്മി ചോടി യൂണിറ്റ് എടുത്ത് എന്താ എന്തോ കടിച്ച പോലെ. പക്ഷെ ഞാൻ കണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ കണ്ട് വളയിട്ട് ഉരച്ചിട്ട് അത് ഈ ഞെട്ടി നോന്ത് കഴിഞ്ഞപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി വള കൊണ്ടുപോകുന്ന. ഞാൻ ആദ്യം ഒക്കെ മുടിയെ പിടിച്ച കാര്യം കുഞ്ഞിലെ അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതാണ്, പക്ഷേ വള കൊണ്ടാണ്. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ തീർക്കാം. ഇത് ഈ ഒരു സാധനം രണ്ടും പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഡെലിവറിക്ക് ശേഷം കുറച്ച് മാറ്റങ്ങൾ വന്ന് അതിന് രണ്ട് റെമഡീസ് ആയിട്ട് യൂസ് ചെയ്ത സാധനങ്ങൾ ഇതാണ്. മുടി പിന്നെ നമ്മളത് എണ്ണ വെക്കേണ്ടതാണ്, അതായത് വേദ കുളിരുന്ന ടൈമിൽ നമ്മൾ എണ്ണ വെക്കേണ്ടതാണ്. നാൽപ്പാമ്പരാതി എണ്ണ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന സാധനമാണ്. മേടിച്ച് നോക്കുക, എല്ലാവരും യൂസ് ചെയ്യുക. ഇനി നമ്മുടെ കുഞ്ഞു ചിക്കനെ കാണിക്കാം. ഐ എം ദി സോറി. കുട്ടീസ് ഇത്രയും നേരം അവനിങ്ങനെ കിടന്നതായത് കൊണ്ട് ഞാൻ അവനെ കുറച്ച് നേരം അവന് പാപ്പാക്ക് കൊടുത്ത്, ഇനിയിപ്പോൾ അവൻ ഉറങ്ങിപ്പോയി, അടുത്ത വീട്ടിൽ ഉറപ്പായിട്ട് കാണിക്കും. ഇനി കുറച്ച് സമയം കാണിച്ചായിരുന്നു അല്ലേ, അപ്പോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് അടുത്ത വീട്ടിൽ കാണിക്കാം. അപ്പം നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എണ്ണ എല്ലാവർക്കും യൂസ് ചെയ്യാം, മറ്റേതിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഉറപ്പ് പറയുന്നില്ല. അത് എന്തെങ്കിലും പ്രശ്നം മീൻസ് കുരു വരുമോ, കണ്ടിന്യൂസ് യൂസ് ഒക്കെ നമ്മളെ കൊണ്ട് നടക്കും. അപ്പം അതുകൊണ്ട് പറ്റുന്നവർ മാത്രം അത് യൂസ് ചെയ്താൽ മതി. എണ്ണ എല്ലാവരും യൂസ് ചെയ്യുക, മുടി നന്നായിട്ട് വളരും. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കാറ്റ് കുട്ടീസ്.